Nah, jangan deh. Dah. Mari. Parera. Hello, കൂട്ടുകാർക്കും. Hello, കൂട്ടുകാർക്കും. നമ്മുടെ പുതിയ വീട്ടിലോട്ട്. നമ്മുടെ പുതിയ വീട്ടിലോട്ട്. സ്വാഗതം. സ്വാഗതം. അങ്ങനെ ഒരു കുഞ്ഞു കാത്തിരിപ്പിന് ശേഷം ദേ നമ്മുടെ പാർസൽ വന്നിട്ടുണ്ട് ടെക് പാക്ക് എന്നാണ് കമ്പനിയുടെ പേര് അപ്പോൾ നമ്മുടെ സോളാർ പാനലും ഒരു 20,000 mAh ഒരു ബാറ്ററിയും അപ്പോൾ അത് എന്താണ് നമ്മൾ ഇത്രയും വില കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ വാങ്ങിച്ച വിലയിനെക്കാട്ടിയും കുറച്ച് എന്താ പറയുക ഡബിൾ ചാർജായി സാധനം കൈ കിട്ടിയപ്പോഴത്തേക്ക് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തായാലും നമുക്ക് ബോക്സ് പൊട്ടിച്ച ശേഷം ഒരുമിച്ചതാണ് ഒക്കെ മേകൾ പോയാ ഞാനേ കഴിഞ്ഞാ ഞാനാ അപ്പോൾ ഇത് നമ്മുടെ കൂട്ടുകാരൻ മിസ്റ്റർ നുഫേൽ ഒരു കുഞ്ഞ് കൺട്രാക്റ്റാണ് ഇത് നമ്മുടെ പെങ്ങടേക്കൻ ചെയ്യാൻ ഹായ് പറഞ്ഞാൽ ഞാൻ ഐസ്ക്രീം ബാക്കി നിന്നോ അപ്പോൾ നമുക്ക് നമ്മുടെ ബോക്സ് എടുക്കാം ഇതാണ് നമ്മുടെ പാർസൽ അങ്ങ് ഫിൻലാൻഡിൽ നിന്ന് വന്നതാണ് പൊടിച്ചു നോക്കല്ലേ ആ ഓക്കെ അപ്പോൾ അൺബോക്സിങ് ചെയ്യാൻ പോവാണ് കാറിൻ്റെ വില വെച്ചിട്ടാണ് അൺബോക്സ് ചെയ്യുന്നത് നമുക്ക് വലിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നുമില്ല എങ്ങനെ പൊട്ടിക്കാം അപ്പോൾ ബോക്സ് തുറക്കാണ്ട് പിന്നെ ഒരു കുഞ്ഞു കാര്യം പറയാനുള്ള വെച്ചാൽ കുറച്ച് ദിവസം വീഡിയോസൊന്നും ഉണ്ടായില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ മെസ്സേജുകളും കമൻസും കോളൊക്കെ ഉണ്ടായിരുന്നു എന്ത് പറ്റി എവിടെയാണ് എന്തായി സൈക്ലിങ് എന്തായി ഇപ്പോൾ ഒന്ന് ഫസ്റ്റത്തെ ഒരു കാര്യം വെച്ചാൽ ഈ ഒരു സാധനം ഞങ്ങൾക്ക് ഒരുപാട് വേണ്ട എന്നുള്ള രീതിയിൽ ഒഴിവാക്കാൻ നോക്കി പക്ഷേ നമുക്കിതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കാരണം സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ ചാർജ് എന്ന് പറഞ്ഞ സാധനം വേറെ ഒരു സോഴ്സും ഇല്ല അപ്പോൾ സോളാറിൽ തന്നെ പറ്റത്തുള്ളൂ അപ്പോൾ സോളാറിൽ നമ്മൾ ചാർജ് ചെയ്യുകയും വേണം അത് വെച്ചിട്ട് ലാപ്പിലേക്കും നമ്മുടെ ക്യാമറ അതുപോലെയുള്ള മറ്റുള്ള ഡിവൈസൊക്കെ ചാർജ് ചെയ്യുകയും വേണം അപ്പോൾ അതിന് പറ്റിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള അധികം വലിയ ബൾക്കില്ലാത്ത ഒരു ഒതുങ്ങിയൊരു സാധനം നമ്മുടെ ഇന്ത്യയിൽ മാർക്കറ്റിൽ ഒരുപാട് നോക്കി ഒരു മാസത്തോളമായിട്ട് ഫുള്ളായിട്ട് ഇതിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു സോളാർ പാനൽ വേണം ആ സോളാർ പാനൽ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ബാങ്ക് വേണം ആ പവർ ബാങ്ക് വെച്ചിട്ട് ചാർജ് ലാപ്ടോപ്പും ക്യാമറ ബാറ്ററിയും എല്ലാം ചാർജ് ചെയ്യണം അപ്പോൾ അതാണ് ശരിക്കും നമ്മുടെ ആവശ്യം അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ആദ്യം ഒരു വോൾടെക് എന്നൊരു കമ്പനിയുടെ സാധനം നോക്കി അത് ബാഗായിട്ടാണ് സാധനം വന്നിരുന്നത് ഇവരുടെ ഈ ഒരു ഇപ്പോൾ ഈ ടെസ്റ്റ് പാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ സാധനം വെച്ചാൽ അവർക്ക് സോളാർ പാനലും ബാറ്ററിയും ബാഗും എല്ലാ സാധനവും ഉണ്ട് പക്ഷെ അതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ആവശ്യം വെച്ചിട്ട് വാങ്ങിക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു സോളാർ പാനലിൽ ഒരു ചെറിയൊരു പാനലിൻ്റെ ഒരു കുഞ്ഞു ബാഗും ഒരു പവർ ബാങ്കുമാണ് അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ എല്ലാവരോടും പ്രത്യേകം പറയാനുള്ളത് ഇതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടി മാത്രമാണ് കുറച്ച് ദിവസം ഡിലായത് പിന്നെന്താ അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് നേരെ നമ്മൾ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഫ്ലാഗ് ഓഫും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും എല്ലാം കൂടി ഇപ്പോൾ നടക്കില്ല നമുക്ക് ഞാൻ എന്തായാലും ഇത് പൊട്ടിക്കണതിന് കൂടുതൽ സംസാരിക്കണില്ല ഇത് പൊട്ടിക്കണതിൻ്റെ കൂട്ടത്തിൽ ബാക്കി കാര്യങ്ങളും പറയാം പൊട്ടിക്കാം ഓക്കെ സയ്യാൻ ഓക്കെ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈം അല്ലല്ലോ പൊട്ടിക്കണേ ഇത് മൂന്നാമത്തെ വട്ടം പൊട്ടിക്കണേ ഇത് ഈ സാധനം ഇവിടെ നമ്മുടെ കസ്റ്റംസിൽ വന്നപ്പോൾ ഇത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിൻലാൻഡ് ബേസ്ഡ് കമ്പനിയാണ് ഈ ടെസ്റ്റ് പാക്ക് അപ്പോൾ അവർ ഫിൻലാൻഡിൽ നിന്ന് കൊറിയർ ചെയ്തു മറ്റേ ഫെഡെക്സിൻ്റെ കൊറിയർ സർവീസ് വഴി അപ്പോൾ അവർ ഈ സാധനം ദുബായിൽ പോയി ദുബായിൽ നിന്ന് ബാംഗ്ലൂർ വന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഈ സാധനം കൊച്ചി കൊച്ചി ടു പാലക്കാട് പാലക്കാട് നിന്ന് ഇന്നലെയാണ് തൃശ്ശൂർ വന്നത് ഇന്ന് അപ്പോൾ ഓൾറെഡി അവർ കസ്റ്റംസിൻ്റെ ആൾക്കാർ ഓൾറെഡി പൊട്ടിച്ചിട്ടെല്ലാം ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ടാണ് ഇതാക്കിയിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ ബില്ലും കാര്യങ്ങളാണത് ഇത് കസ്റ്റംസുകാർ ക്ലിയർ ചെയ്ത മറ്റുള്ള കാര്യങ്ങളും ഇത് ഓരോന്നും അവർ പൊട്ടിച്ച് എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവർ പൊട്ടിച്ച് ഞാൻ ഇന്നലെ രാത്രി നിന്ന് പൊട്ടിച്ച് ഇതിപ്പോൾ മൂന്നാമത്തെ വട്ടമാണ് നമ്മൾ പൊട്ടിക്കുന്നത്. ബില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ കസ്റ്റം ഡ്യൂട്ടി കാര്യങ്ങൾ വില എല്ലാം ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് സാധനം കാണാം. എന്താ അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ സാധനം, 20,000 mAhൻ്റെ പവർ ബാങ്ക്. ഇത് വെച്ചിട്ട് നമുക്ക് ലാപ്ടോപ്പ്, ഹെഡ്ഫോണ്, സ്പീക്കർ, ആക്ഷൻ ക്യാമറ, മറ്റേ ഗെയിമിംഗ് ഡിവൈസ്, ടാബ്, ക്യാമറ, ഒരുവിധം പെട്ട സാധനങ്ങളൊക്കെ ഇതിനൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ കണക്ടേഴ്സും കാര്യങ്ങളും കാണിച്ചു തരാം. പിന്നെ ഈ ബോക്സിലുള്ളത് ഈ ഒരു സോളാർ പാനല്, സോളാർ പാനല് ഇതാണ് നമ്മുടെ മെയിൻ സാധനം. സോളാർ പാനൽ ഒരു 7 വാട്ടിൻ്റെ ഒരു സോളാർ പാനലും അതിന് കണക്ട് ചെയ്യുന്ന ഒരു 20 വാട്ടിൻ്റെ. അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ ഒരു കുഞ്ഞു മൊബൈൽ മാത്രം ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കുഞ്ഞു സോളാറിൻ്റെ പവർ പാൻ. നമുക്ക് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ പവർ ബാങ്ക് കാണാം. ഇതാണ് പവർ ബാങ്ക്. ഫുൾ ചാർജാണ്. ഞാൻ ഇന്നലെ കൊടുന്നപ്പോൾ രാത്രി ഫുൾ ഒരു 8-9 മണിക്കൂർ ഞാൻ ഫുൾ ചാർജ് കിട്ടിയിട്ടുണ്ട്. എസ് ബാങ്ക് 20K പവർ ബാങ്ക്, കപ്പാസിറ്റി 20,000 mAh, ഇൻപുട്ട് 19 വാട്ട്, ഔട്ട്പുട്ട് 5 വാട്ട്, USB ടു 2 വാട്ട്. അതിൽ 2 വാട്ടിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ 5 വാട്ട് മുതൽ 19 വാട്ട് വരെ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വെച്ചാൽ ലാപ്പിൻ്റെ അതുപോലെ മറ്റുള്ള ഡിവൈസിൻ്റെ ഒക്കെ കണക്ഷനാണിത്. ഇപ്പോൾ ലാപ്ടോപ്പിൽ നമ്മുടെ ലാപ്ടോപ്പ് 19 വാട്ടാണ്. അപ്പോൾ ഇത് 5 വാട്ട് ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഇതിനൊക്കെ വരുന്നത്, USB മൊബൈൽ ചാർജിങ്ങിനൊക്കെ വരുന്നത് ഈ 5 വാട്ട്. അത് കൂടാതെ 12, 16, 19 ഇത് ലാപ്പിൻ്റെ പല ഓരോ ലാപ്ടോപ്പും അതിൻ്റെ പവർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് 19 വാട്ട് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ട് വേണം, ഇതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പെട്ടി കാലിയാക്കി. ദേ കേട്ടോ കണ്ടില്ല കാലി ബോക്സ് കാലിയായ പെട്ടി കാലിയാക്കി. അപ്പോൾ അതിനകത്തുള്ള മെയിൻ സാധനങ്ങൾ ഇതൊക്കെയാണ്. സോളാർ പാനല്, അതിൻ്റെ കുറച്ച് അത് അറ്റാച്ച് ചെയ്യുന്ന കുറച്ച് കേബിൾസും കാര്യങ്ങളും, ഇതൊരു പോർഷൻ. പിന്നെ നമ്മുടെ പവർ ബാങ്ക്, അതിൻ്റെ കാറ്റലോഗ്, വോൾ ചാർജർ, പിന്നെ DC മറ്റേ ഇതിന് പവർ ബാങ്കിൽ നിന്ന് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുന്ന കേബിള്, അതിൻ്റെ കുറച്ച് അഡാപ്റ്റേഴ്സ്, നമ്മുടെ ഏത് ലാപ്ടോപ്പാണ് ഏത് പിന്നാണെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് അഡാപ്റ്റേഴ്സ്, പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ടൈപ്പ് കുറച്ച് USB-യുടെയും ഐഫോണിൻ്റെയും കണക്റ്റേഴ്സ്, ഒന്ന് ഐഫോണിൻ്റെ ആണ്, ഒന്ന് സാധാ മിനി USB. അങ്ങനെ രണ്ട് ഇതാണ് ഈ ഒരു ബോക്സിനകത്തുള്ളത്. പിന്നെ ഒരു ഇത് നമുക്ക് ഫ്രീ എക്സ്ട്രാ തന്നിട്ടുണ്ട് ഇത്. പിന്നെ ഈ ഒരു സാധനം ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സാധനമാണ് ഇത്. മൊബൈലിൻ്റെ ഒരു മിനി ചാർജറാണ്. അതിൻ്റെ കൂടെ തന്നെ രണ്ട് നേരത്തെ കാണിച്ചത് പോലെ രണ്ട് ചെറിയ ക്യാറ്റലുണ്ട്. ഒരു 5000 mAhൻ്റെ ഒരു കുഞ്ഞു സോളാർ. അപ്പോൾ മൊബൈലിൻ്റെ കാര്യം ഇത് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാം. ലാപ്ടോപ്പ് ഈ പവർ ബാങ്കും ലാപ്ടോപ്പും ക്യാമറ ഇതും ഇത് വെച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനിതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. പിന്നെ ഉള്ളത് കുറച്ച് കാറ്റലോഗ്സും അതിൻ്റെ ബില്ലും കാര്യങ്ങളും. ഇത്രയാണ് ആ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത്. ഈ കാണുന്ന പേപ്പറും അനാവശ്യ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കി കറക്റ്റായിട്ട് ഇതിൻ്റെ മെറ്റീരിയലും കറക്റ്റും അതിൻ്റെ വെയ്റ്റും നമുക്ക് സൈക്കിളിൽ പോകുമ്പോൾ എത്രത്തോളം കോമ്പാക്റ്റ് ആണെന്നുള്ള ഇതിനെക്കുറിച്ചും അറിയാനും, ഇത് ചാർജ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യങ്ങളും, ഇപ്പോൾ ലാപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടും ഇതൊക്കെ മൊബൈലിലേക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ പേപ്പറൊക്കെ ഒന്നും ഒഴിവാക്കി നോർമലി ഇതിൻ്റെ സൈസും വെയ്റ്റും എത്രയുണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ മിനി സോളാർ പവർ ബാങ്ക് നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന്, ഇപ്പോൾ ഇത് ഓൾറെഡി ചാർജിങ് ആണ്. ചെറിയ ലൈറ്റ് കിട്ടുമ്പോഴത്തേക്ക് തന്നെ ചാർജ്. ഇപ്പോൾ ബാറ്ററി ഇൻഡിക്കേഷൻ വന്നു. ഈ ഒരു ഗ്രീൻ കളർ വരുന്നത് സോളാറിൽ ചാർജ് ചെയ്യുമ്പോഴുള്ള ഇൻഡിക്കേഷനാണ്. Charge 62%. Okay. Mobile directly they will know equal. What a poyalu, Sanam, Mona Kitty. Attention, you need they so that done. Solar on the Portugal, Sana or charge down. Is solar the power is after some angle, a lot of married port current area fit on the നമുക്ക് സാധനങ്ങളെ കണക്ട് ചെയ്തിട്ട് സെയിം സോളാറിന്റെ അതേ സൈൻ ചാർജ് ചെയ്യുന്ന സ്ലോട്ടിൽ തന്നെ സാധനം കൊടുത്തിട്ട് നമുക്ക് ഇത് കറണ്ട് വെച്ച് ചാർജ് ചെയ്യാം. ഇനി പവർ ബാങ്ക് എങ്ങനെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാൻ നോക്കാം. ഈ ഒരു പിന്നും ഇതിന്റെ കുറേ അഡാപ്റ്റേഴ്സും പിന്നെ ഈ ഒരു കണക്ടറും ആണ്. കേബിൾ ഇത് നമ്മുടെ ലാപ്ടോപ്പിന് യൂസ് ചെയ്യുന്ന സാധനം. ഇതാണ് ഞാൻ കണക്ട് ചെയ്തു. പന്ത്രണ്ട് 16 19 3 വോൾട്ടാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ പവർ നോക്കണം. ഇതിനകത്ത് കണക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ power എത്രയാണ് നോക്കുക. അപ്പോൾ നമ്മുടെ പവർ വരുന്നത് 19 വോട്ടിൻ്റെയാണ്. 19 വോട്ട് ബാക്കിയെന്ന് 45 20. അപ്പോൾ ഈ സാധനം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതെങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ടാ ഇതൊന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലൈറ്റ് വരും. അപ്പോൾ ഇതിൽ വരുന്നത് 5 12ഉം ഇത് രണ്ടുമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 12 എന്നുള്ളത് 19ലേക്ക് വരുത്തണം. ലോങ് പ്രസ് ചെയ്ത് ഓണായി എടുക്കുന്നതിന് ശേഷം ഒരു ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ചാടും. 19ലോട്ട് വന്നു. അപ്പോൾ ഈ 19ലോട്ട് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് സാധനം ലാപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ പാടുള്ളൂ. എന്നിങ്ങനെ ഈ അഡാപ്റ്റർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു നോർമൽ കേബിളാണ് വരിക. ഏതാണ് ലാപ്പ് ആ ലാപ്പിനനുസരിച്ചുള്ള അഡാപ്റ്റേഴ്സ് ഇതിനകത്ത് കൂടെ ഉണ്ട്. നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ ഇതിലൂടെ ഇൻഡിക്കേഷൻ വരും. ഇത് ചാർജ് കയറുന്നുണ്ട്. ചാർജ് കേറുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്താ വെച്ചാല് ഈ സോളാർ കൊണ്ട് പവർ ബാങ്ക് ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ചാർജ് ചെയ്യാം. ഈ പവർ നമ്മൾ ഡയറക്റ്റ് ലാപ്പിൽ കൊടുക്കുകയാണെങ്കിലും ഏകദേശം ഓക്കെ തോന്നുന്നുണ്ട്. വോൾട്ടേജിന്റെ ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാക്സിമം പവർ ബാങ്ക് ചാർജ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ലാപ്പിൽ കൊടുക്കുകയാണ് സേഫ്റ്റി. മൊബൈലിൽ കൊടുത്താൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിനകത്തൊരു കണക്ടർ വരുന്നുണ്ട്. ഈ കണക്ടറിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി 18 വാട്ട് ഇൻപുട്ടും 5 വാട്ട് ഔട്ട്പുട്ടാണ് ഈ ഒരു ഇത്. അപ്പോൾ ഇതിൽ കത്തുന്നില്ല. പക്ഷേ നമുക്കൊന്ന് വെളിച്ചോട്ട് കാണിച്ചാൽ ഇപ്പം ലൈറ്റ് കുറവാണ് ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ പ്രത്യേകിച്ച്. കാരണം കാറിൻ്റെ അടിയിലും അതുണ്ടോ. അപ്പോൾ ഏകദേശം ഇതിൽ വരുമ്പോൾ സാധനം കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു മൊബൈലും കൂടി ഉണ്ട്. പവർ ബാങ്കിൽ കൊടുക്കാതെ നേരിട്ടിട്ട് ചാർജ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. നേരിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഓക്കെ ചാർജ് കൊടുക്കുക. മൊബൈൽ ലാപ്ടോപ്പ് USB ഡിവൈസൊക്കെ കൂടാതെ നമുക്ക് വരുന്ന മെയിനായിട്ട് വരുന്ന സാധനമാണ് ക്യാമറയുടെ ബാറ്ററി. അപ്പോൾ ഈ ഒരു സാധനം ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ USB വഴി ചാർജ് ചെയ്യുന്ന ഇത് എന്തായാലും കണക്ട് ചെയ്യാൻ പറ്റില്ല. AC അപ്പോൾ നമ്മൾ ഇത് AC അഡാപ്റ്ററാണ്. ഇതിനെ ഇതേപോലെ USB ത്രൂ കണക്ട് ചെയ്തിട്ട് ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്റർ ഉണ്ട്. ഒരു 750 രൂപ റേറ്റ് ഉണ്ട്. ഞാൻ ഓൾറെഡി അത് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നിട്ടില്ല. അപ്പോൾ അതുകൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം ആ പവറിൻ്റെ പ്രോബ്ലംസ് തീർന്നു കിട്ടും. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഫുള്ളായിട്ട് ടെൻറ്റിൽ എവിടെയെങ്കിലും ഒതുങ്ങി നല്ല സ്ഥലത്ത് നോക്കിയിട്ട് കിടക്കുക. അതുപോലെ മാക്സിമം ഈ ഒരു പവറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂം എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ സോൾവ് ആകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതും കൂടാതെ ഇപ്പോൾ ഇനി എന്തായാലും ഒരു ഫ്ലാഗ് ഓഫും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ വരുന്ന ഈ ഒരു ഇപ്പോൾ ഒന്ന് മഴ മാറി വന്നു കേരളത്തിൽ, ഇപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്. എന്നാലും കുറേ ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു എന്താ പറയുക കൺഫ്യൂഷനിലായിരുന്നു. തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും മഴ കാരണം ബ്ലോക്കായി പോകുമെന്നൊക്കെ. അപ്പോൾ ഇനി എന്തായാലും ഇവിടുത്തെ കാലാവസ്ഥ ഓക്കെയാണ്, പക്ഷേ ഞാൻ ഇവിടുന്ന് ഇനി വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നോർത്ത് ഇന്ത്യ കഴിഞ്ഞ് ടോപ്പിലോട്ട് എത്തുമ്പോഴത്തേക്ക് അവിടെ മഞ്ഞ് വീണ് അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും, അതുപോലെ മണാലിയിൽ നിന്ന് ലഡാക്ക് സൈഡിലോട്ടൊക്കെ കയറുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ എല്ലാം പാക്ക് ചെയ്ത് എല്ലാ സാധനവും സെറ്റ് ചെയ്തിട്ട് ഡൽഹി പോയി, ഡൽഹിയിൽ നിന്ന് സൈക്കിളെടുത്ത് മണാലിയിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് മണാലിയിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് മണാലി, കാങ്ങോങ്ങിലേക്ക്, കടത്തുങ്ങില, തുക്തുക്ക്, അങ്ങനെയുള്ള ഏകദേശം ആ ഒരു ഹിമാചൽ പ്രദേശും പിന്നെ ലഡാക്കും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ശ്രീനഗർ ഉൾക്കൊള്ളുന്ന ഏരിയയിലും സ്ഥലങ്ങൾ മൊത്തം കവർ ചെയ്തിട്ട് വരാനാണ് പ്ലാൻ. അപ്പോൾ ഇനി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ തരാം. അപ്പോൾ സോളാർ പവർ ബാങ്ക് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടിയ റേറ്റ് 107.10. എന്നുവെച്ചാൽ ഈ സോളാറിൻ്റെ ഈ ഒരു പവർ ബാങ്ക് മാത്രമാണ് ആ റേറ്റ് കിട്ടുക. $107.10. പിന്നെ അറ്റാച്ച്ഡ് സോളാർ ബാഗ് വിത്ത് ഫ്രീ മിനി മൊബൈൽ പവർ ബാങ്ക്. ഈ സോളാർ പാനലും ഈ മിനി പവർ ബാങ്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ ഫ്രീ ആണ്. പിന്നെ അതിൻ്റെ ഈ ബാഗ് കുറച്ചുകൂടി ഇതിനകത്ത് ഈ ബാഗിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ പവർ ബാങ്കും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. എന്നുവെച്ചാൽ ഇതിൻ്റെ മേലെ പുള്ളി കിടന്നിട്ട് എൻ്റെ സാധനം ഇതായിപ്പോയി, അതിന് വേണ്ടി വേറെ. അതേപോലെ തന്നെ ഇത് നമ്മുടെ ബാഗിൻ്റെ പുറത്തും സൈക്കിളിലും പിന്നെ എവിടെയാണോ അത് അറ്റാച്ച് ചെയ്യേണ്ടത് വെച്ചാൽ അത് അറ്റാച്ച് ചെയ്യാനുള്ള കുറേ കേബിളല്ല കുറേ സ്ട്രൈപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നല്ലൊരു 4-5 ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വലിയ സാധനമാണ്. ഇത് നല്ല നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടെ ലാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് റേറ്റ് 10% ഡിസ്കൗണ്ട് നമുക്ക് ഓൾറെഡി തന്നതാണ് അവർ. ഈ ഡിസ്കൗണ്ടിൻ്റെ ഈ കൂപ്പൺ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം അവർ പ്രത്യേകം നമുക്ക് തന്ന ഡിസ്കൗണ്ട് കൂപ്പണാണ്. ഞാനത് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ പേരിൽ തന്നെ അത് പുതിയൊരു ഡിസ്കൗണ്ട് കൂപ്പൺ നമ്മുടെ ഇതാക്കിയിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതവിടെ അടിയിൽ ഇങ്ങനെ കൊടുത്തേക്കാം. നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ കൂപ്പൺ യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ട് കിട്ടും. ഇൻ കേസ് ഈ കൂപ്പൺ വർക്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാനതിൻ്റെ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഭാവിയിൽ അത് കൂപ്പൺ വാലിഡായിട്ട് ആ വാലിഡിറ്റി കൂപ്പണിൻ്റെ വാലിഡിറ്റി കഴിയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, കമൻറ്റ് ബോക്സ് വന്നാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അങ്ങനെ $207.37 ടോട്ടൽ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് വാല്യൂ വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് $80 ഫിൻലാൻഡിൽ നിന്ന് ഫെഡെക്സ് വഴി അവരിങ്ങോട്ട് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിന് ഷിപ്പിംഗ് ചാർജസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ മൊത്തം $287.37. അപ്പോൾ ഇന്ത്യൻ എമൗണ്ട് ഒരു ഏകദേശം 15,092 രൂപ അടുത്ത് ഈ പ്രോഡക്റ്റിൻ്റെ മാത്രം റേറ്റ്. അത് കൂടാതെ $80 ഷിപ്പിംഗ് ചാർജ്. അതൊന്നും കൂടാതെ നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു എന്താണെന്ന് വെച്ചാൽ ടാക്സ് ഇൻവോയ്സ്. ഇതാണ് നമ്മളെ തളർത്തിയ ഏറ്റവും വലിയ കാര്യം. കാരണം 15 രൂപയുടെ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചിട്ട് അത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്ക് ഏകദേശം 28 രൂപയായി. എന്താണെന്ന് അറിയാൻ പാടില്ല, എത്ര പെർസെൻറ്റേജാണ്, എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ എടുക്കുകയെന്ന് അറിയാൻ പാടില്ല. കസ്റ്റം ഡ്യൂട്ടി 2011, ഡ്യൂട്ടി IGST 5683, ഡ്യൂട്ടി അഡ്വാൻസ്മെൻറ്റ് ചാർജ്. ഇപ്പോൾ ഈ ഫെഡെക്സ് എന്ന് പറഞ്ഞ കമ്പനി നമ്മുടെ പ്രോഡക്റ്റ് അവിടെ വന്നപ്പോൾ അവർ ഈ മേലെ പറഞ്ഞ 2 ഡ്യൂട്ടി അവർ അഡ്വാൻസായിട്ട് നമുക്ക് വേണ്ടി അടച്ചിട്ടതിന് ഫെഡെക്സ് ചാർജ് ചെയ്ത ചാർജാണ് 500 രൂപ. അങ്ങനെ ടോട്ടൽ 8295 ഇവിടെ കാണാനുണ്ട്. അടിയിൽ ടോട്ടൽ ഇൻവോയ്സ് ഇട്ടപ്പോൾ 8285. അപ്പോൾ 90 രൂപ വേറെ ഇവിടെ എന്തോ പറഞ്ഞിട്ട് ടോട്ടൽ നമുക്ക് കൂട്ടിയപ്പോൾ ഇവിടെ വേറെ എന്തോ ഒരു 90 AMT എന്ന് പറഞ്ഞിട്ട് വേറെ എന്തോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 8285 രൂപ കസ്റ്റം ഡ്യൂട്ടി ആയിട്ട്. എന്താണ് നിങ്ങളോട് കാട്ടണേ? ഇത് മരങ്ങോടന്മാരും കൂടിയിട്ട് 15 രൂപ നമ്മുടെ പ്രൊഡക്റ്റ് റേറ്റും 5800 രൂപയുടെ ഷിപ്പിംഗ് ചാർജും കൂടാതെ 8300 രൂപ നമ്മൾ ഡ്യൂട്ടി അടച്ചിട്ടാണ്. ഏകദേശം 15, 5, 20, 28, 28 ഏകദേശം 29 രൂപയുടെ അടുത്ത് എക്സ്പെൻസാണ് ഈ ഒരു സാധനം. ഞാൻ അറിഞ്ഞുകൊണ്ട് പെട്ടതാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഈ ഒരു പർപ്പസിന് ഇങ്ങനെ ഈ ഒരു രീതിയിൽ സൈക്കിളിൽ ഇത്രയും മിനിമൈസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാൻ വേണം, ഇത്രയും ഡിവൈസ് ചാർജ് ചെയ്യണം, കറക്റ്റ് ടൈമിൽ ഷൂട്ട് ചെയ്യണം, അത് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം കൂടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ അറിഞ്ഞുകൊണ്ട് ഡബിൾ ചാർജ് കൊടുത്തിട്ടാണ് അത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവും, ഇത് എത്രത്തോളം ഇതിൻ്റെ ആ ഒരു വാല്യൂ കണക്ട് ഇതാവും എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിലും അല്ലെങ്കിൽ വരുന്ന കാര്യങ്ങളിലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ടോട്ടൽ വെയിറ്റ് വരുന്നത് ഇത്രയും പ്രോഡക്റ്റ് സോളാർ ചാർജർ പാനലും ചാർജറും എല്ലാം കൂടെ ടോട്ടൽ വെയിറ്റ് വരുന്നത് ആകെ 1.5 കിലോ ഉള്ളൂ. ഭയങ്കര കോമ്പാക്റ്റാണ്. പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന മുന്നത്തെ ഒരു ചാർജറിൻ്റെ വലിയൊരു കിറ്റ് തന്നെ ഉണ്ട് ലാപ്ടോപ്പിൻ്റെ. ഈ ഒരു കണക്ടർ സെയിം അഡാപ്റ്ററാണ് എൻ്റെ ഈ എയ്സറിൻ്റെ ലാപ്ടോപ്പിനും. അപ്പോൾ നമുക്ക് ഇതിലൊന്നും കൊണ്ടുപോയാൽ മതി. ഇതെന്തായാലും കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കണക്ടർ ഈ പവർ ബാങ്കിൻ്റെ ചാർജർ വെച്ചിട്ട് അതിൻ്റെ നമ്മുടെ ഈ ഇതിൻ്റെ അഡാപ്റ്ററും വെച്ചിട്ട് നമുക്ക് കറണ്ട് വഴി വെച്ചാൽ ഡയറക്റ്റ് പ്ലഗ് ചെയ്തിട്ട് നമുക്ക് ലാപ്ടോപ്പിൽ ചാർജ് ചെയ്യണമെങ്കിൽ ഒന്ന് ഇത് മാറി കിട്ടും. പിന്നെ ഇതുപോലുള്ള എക്സ്റ്റൻഷൻ കോഡ് ഇതൊക്കെ നല്ല വെയിറ്റുള്ള സാധനങ്ങളാണ്. അതൊക്കെ ഞാൻ വെറുതെ അനാവശ്യമായിട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇത് പിന്നെന്താ അതുപോലെ ഇനി ഈ ഈ ഒരു USB ഇന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അഡാപ്റ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിന് പകരം അത് വരും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാനൊന്ന് ഒതുക്കിയിട്ട് ഇതെല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് കുഞ്ഞതായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതിൻ്റെ മാക്സിമം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിടത്തോളം എത്രത്തോളം അത് നിങ്ങൾക്ക് കൺവേ ആയിട്ടുണ്ടെന്ന് അറിയില്ല. പിന്നെ അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മൾ ഈ കസ്റ്റം ഡ്യൂട്ടി കൊടുത്തിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടെടുക്കാതെ സൂക്ഷിച്ചു വെക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്താ പറയുക സ്കാൻ ചെയ്തിട്ട് കോപ്പി ആക്കിയിട്ട് മെയിൽ ചെയ്തിട്ട് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നപ്പോൾ ഇനി വേറെ ഫ്യൂച്ചറിൽ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും കൺട്രി ബോർഡറൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇപ്പോൾ ഈ മെറ്റീരിയലൊക്കെ ഇതിൻ്റെയൊക്കെ ബില്ലും കാര്യങ്ങളും ഡ്യൂട്ടിയും കസ്റ്റം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ചോദ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരുവിധ സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സോളാറ്, പിന്നെ പവർ ബാങ്കിനകത്തുണ്ട്, പിന്നെ മിനി മൊബൈൽ പവർ ബാങ്ക്, പിന്നെ അതിൻ്റെ അത്യാവശ്യം വേണ്ട കണക്ടേഴ്സ് കാര്യങ്ങൾ എല്ലാം അതിനകത്ത് തന്നെ സെറ്റാണ്. പിന്നെ പുറത്തായിട്ടുള്ളത് ഇനി വാൾ ചാർജറും പിന്നെ എക്സ്ട്രാ കുറച്ച് കേബിൾസും കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ സാധനം. ഇത്രയാണ് വരുന്നത്. ഇത്രയും കോമ്പാക്റ്റായിട്ട് സാധനം റെഡി ആയിട്ട് വരും. ഒരു 15 ഇഞ്ചിൻ്റെ ലാപ്ടോപ്പാണ്. അത്രയും മാത്രമാണ് ഇതിൻ്റെ വലിപ്പം വരുന്നത്. 1.5 കിലോൻ്റെ വെയിറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ പറയുക പറഞ്ഞല്ലോ. ഇവിടെ നേരെ ഡൽഹി പോകുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നേരെ ഡൽഹി പോകുന്നു. ഡൽഹിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങളും കൂടി കിട്ടാനുണ്ട്. അപ്പോൾ അതുകൂടി സെറ്റായിട്ട് നേരെ അമ്പാലയിൽ ഫ്രണ്ടുണ്ട്. ചിലപ്പോൾ അവിടെ പോകും. അതിന് മുന്നേ എന്തൊക്കെയോ കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു, ഫ്ലാഗ് ഓഫ് കാര്യങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ ഒന്ന് പ്രശ്നം ഫിനാൻഷ്യലി പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ വിചാരിച്ച രീതിയിൽ നിന്നില്ല. ഇനി സൈക്കിൾ എടുക്കണം. സൈക്കിളിൽ ഒരുപാട് സാധനങ്ങൾ ഏകദേശം നല്ലൊരു എമൗണ്ട് സൈക്കിളിൽ കാണും. ഏത് സൈക്കിളാണ് എടുക്കേണ്ടതെന്ന് ഇപ്പോഴും ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല. ഡൽഹി പോയിട്ട് അവിടുന്ന് തീരുമാനിക്കും. എന്നിട്ട് അവിടുന്ന് മണാലി പോയിട്ട് മണാലിയിൽ നിന്ന് നേരെ ലഡാക്കിലോട്ട് കയറിയിട്ട് മണാലിയിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഏകദേശം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് എന്താണ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വരുന്ന റൈഡിൽ കാര്യങ്ങൾ കാണാം. അപ്പോൾ പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ വീഡിയോസ് കാത്തിരിക്കുന്ന ചങ്ക് ബ്രോസിനോടാണ്. നല്ല കിടിലം സംഭവമായിട്ട് നമ്മൾ തിരിച്ചു വരും. Apa saya itu? Buah. Apa ni? Itu. Later. Subscribe. Comment. See you. Bye bye. See you. Bye bye. Dadah. Bye bye. Dadah. Apa itu bukan hari ini? Bukan hari ini. Allah, no fail mama kita action. Hey, takkan kalau buku kau di sini. Apa yang lalu? Bye bye. Apa ada video lagi na? Lagi dikasih itu berapa? Dikasih. Ah, dikasih. Orang yang dikasih. Dikasih. Okay.